എരുക്ക്. കലോട്രോപിക്സ് ഗിഗാൻഡ്രിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന എരിക്ക് അപ്പോസിനേഷ്യ സസ്യകുടുംബത്തിൽപ്പെട്ടതാണ്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി ഏഷ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്നതും ഏകദേശം 5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതുമായ ഒരു കുറ്റിച്ചെടിയാണ് എരിക്ക്. സംസ്കൃതത്തിൽ ഇതിനെ അലർക്കം, വസുകം, ഭാസ്കരം, അർക്കം തുടങ്ങിയ നിരവധി പേരുകളിലും മന്ദാര, അഗവന എന്ന് ഹിന്ദിയിലും പെല്ലർക്ക എന്ന് തമിഴിലും അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ മഡർ പ്ലാന്റ് എന്ന പേരുള്ള എരിക്ക് ചുവന്നതും വെളുത്തതുമായി രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. പുഷ്പങ്ങളുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ രണ്ടായി തരംതിരിക്കാം. ചുവന്ന പൂവുകൾ ഉണ്ടാകുന്ന അർക്കം എന്ന വിഭാഗവും വെളുത്ത പൂവുകൾ ഉണ്ടാകുന്ന അലർക്കം എന്ന വിഭാഗവുമാണ് പൊതുവെ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ പരക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് വെള്ള എരിക്ക്. കേരളത്തിലെ പറമ്പുകളിലും വഴിയോരങ്ങളിലും വിജനമായ പ്രദേശങ്ങളിലും തീരദേശങ്ങളിലും ധാരാളമായി ഇത് കാണപ്പെടുന്നുണ്ട്. യാതൊരുവിധ സംരക്ഷണവും ലഭിക്കാതെ തന്നെ നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ കട്ടികൂടിയ തണ്ടുകളും ശാഖോപശാഖകളുമായി എരിക്ക് സമൃദ്ധമായി വളരുന്നു. ദീർഘവൃത്താകാരത്തോടെ സമ്മുഖമായി കാണപ്പെടുന്ന എരിക്കിൻ്റെ ഇലകൾ വെള്ള കലർന്ന പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ ഇലയോ തണ്ടുകളോ അടർത്തിയാൽ പാൽ പോലെ കറയും പുറത്തേക്ക് ഒഴുകുന്നു. ഇലയും തണ്ടും ചേരുന്നിടത്ത് നിന്നും മണമില്ലാത്ത പൂങ്കുലകൾ ഉണ്ടാകുന്നു. പൂക്കൾ നീലയും വെള്ളയും കലർന്ന നിറത്തിലോ പച്ചയും വെള്ളയും കലർന്ന നിറത്തിലോ കുലകളായി ഉണ്ടാകുന്നു. പൂക്കളുടെ മധ്യഭാഗത്തായി ഇളം പച്ച നിറത്തിൽ വൃത്താകാരത്തിൽ പുഷ്പതിളമകുടം കാണപ്പെടുന്നു. കാഴ്ചയിൽ വളരെ മനോഹരമായ പൂങ്കുലകൾ ഒരു ചെടിയിൽ നിരവധിയായി ഉണ്ടാകുന്നു. നീണ്ടുരുണ്ട് പച്ച നിറത്തോടുകൂടിയ ഫലങ്ങൾക്കുള്ളിലായി നിരവധി വിത്തുകൾ ഉണ്ടാകുന്നു. വിത്തുകളിൽ തിളങ്ങുന്ന രോമങ്ങൾ കൂട്ടമായി കാണപ്പെടുന്നു. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന എരിക്ക് മഴക്കാലം കഴിഞ്ഞാൽ കിളിർക്കാൻ തുടങ്ങും. വിശ്വാസപ്രകാരം ദൈവിക കടാക്ഷമുള്ള ചെടിയാണ് എരിക്ക്. ദോഷങ്ങളെ പ്രതിരോധിക്കുന്നതിന് വെളുത്ത എരിക്കൻ പുഷ്പങ്ങൾക്ക് ശക്തിയുണ്ട് എന്നാണ് വിശ്വാസം. ഹൈന്ദവ ക്ഷേത്രാചാരങ്ങളിൽ സുപ്രധാന പങ്ക് വെള്ള എരിക്കിനുണ്ട്. ഹോമത്തിനായി എരിക്കിൻ്റെ കമ്പുകൾ ഉപയോഗിക്കുന്നു. കൂടാതെ ശിവക്ഷേത്രങ്ങളിൽ എരിക്കിൻ പൂമാല വിഗ്രഹങ്ങളിൽ ചാർത്തുന്നു. അന്തരീക്ഷത്തിൽ വിഷാംശം നീക്കം ചെയ്ത് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാൻ എരിക്കിനും എരിക്കിൻ പുഷ്പങ്ങൾക്കും കഴിവുണ്ടെന്നാണ് വിശ്വാസം. ഭഗവാൻ ശിവന് വളരെയധികം ഇഷ്ടമുള്ള പുഷ്പങ്ങളിൽ ഒന്നാണ് എരിക്കിൻ പൂവ്. ഇവയെ മന്ദാര പുഷ്പങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. ഒരേ സമയം വിഷവും ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇവയെ ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമുള്ള വെള്ള എരിക്ക് നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കാനും സുഖപ്പെടുത്താനുമുള്ള ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. വിഷചികിത്സയിൽ നാട്ടുവൈദ്യന്മാർക്കിടയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് വെള്ള എരിക്ക്. ഇതിൻ്റെ വേരു മുതൽ കറ വരെ ഔഷധ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പരമ്പരാഗത ചികിത്സാരീതികളിൽ എരിക്കിൻ കറ പേപ്പട്ടി വിഷത്തിനുള്ള ഔഷധമായും എരിക്കിൻ പൂവുകൾ ശ്വാസകോശ രോഗങ്ങളെ ശമിപ്പിക്കാനായും അലർജിയെ പ്രതിരോധിക്കാനായും ഉപയോഗിച്ചു വരുന്നു. ആയുർവേദ ചികിത്സയിൽ എരിക്കിൻ്റെ വേര്, വേരിന്മേലുള്ള തൊലി, കറ, ഇല, പൂവ് എന്നിവ പ്രധാനമായും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. ത്വക്ക് രോഗം, ഛർദി, രുചിയില്ലായ്മ, മൂലക്കുരു എന്നീ അസുഖങ്ങൾക്കും എരിക്ക് ഉപയോഗിച്ചു വരുന്നു. പൊക്കിളിൻ്റെ താഴെയുള്ള അസുഖങ്ങൾക്കാണ് എരിക്ക് കൂടുതൽ ഫലപ്രദമെന്ന് സുശ്രുത സംഹിതയിൽ പ്രതിപാദിക്കുന്നു. കൂടാതെ വിയർപ്പിനെ ഉണ്ടാക്കുന്ന ഔഷധം എന്നാണ് ചരക സംഹിതയിൽ എരിക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും വേദനയും മാറാൻ വളരെ സഹായകമായ ഒരു ഔഷധ സസ്യമാണ് എരിക്ക്. എരിക്കിൻ്റെ മൂത്ത ഇലകൾ അല്പം ഉപ്പ് ചേർത്തരച്ച് വേദനയുള്ള സന്ധികളിൽ പൊതിയുക. 2-3 ദിവസത്തെ പ്രയോഗം കൊണ്ട് വേദനയും നീർക്കെട്ടും ശമിക്കും. ഇലകൾ അരിഞ്ഞത് വെള്ളം തിളപ്പിച്ച് ഇന്തുപ്പ് ചേർത്ത് ആവി പിടിച്ചാൽ കാൽവേദനയ്ക്കും നീരിനും ശമനം കിട്ടും. നിരവധി ഔഷധ ഗുണങ്ങളാലും ആചാരാനുഷ്ഠാനങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതിനാലും തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് എരിക്ക്. ആയുർവേദ ആചാര്യ ഗ്രന്ഥങ്ങളിലും ഔഷധ ഗ്രന്ഥങ്ങളിലും നിരവധി ഔഷധ പ്രയോഗങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്.
ഔഷധ പ്രയോഗങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. കുട്ടികൾ എരിക്കിൻ ചെടിയും പൂക്കളുമായും ഇടപെടുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. ഒരു തൈ നടു, പ്രകൃതിയെ സംരക്ഷിക്കൂ. പുതിയ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.